ഹായ് എല്ലാവർക്കും എമിനന്റ് പി എസ് സിയിലേക്ക് സ്വാഗതം. കേരള പി എസ് സിയുടെ പ്ലസ് ടു ലെവൽ മെയിൻസ് എക്സാമുകൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. കഴിഞ്ഞ ആഴ്ച സിവിൽ എക്സൈസ് ഓഫീസറിന്റെ എക്സാം നടന്നിട്ടുണ്ടായിരുന്നു. അടുത്ത ആഴ്ചകളിലായിട്ട് ഫയർമാൻ അതുപോലെ തന്നെ സിവിൽ പോലീസ് ഓഫീസർ, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ തുടങ്ങിയിട്ടുള്ള എക്സാമുകൾ നടക്കാനായിട്ട് പോകുന്നു. ഉദ്യോഗാർത്ഥികൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന എക്സാമുകളാണ് ഇവയെല്ലാം തന്നെ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എമിനന്റ് പി എസ് സി സിവിൽ പോലീസ് ഓഫീസറിന്റെ സ്പെഷ്യൽ ടോപ്പിക്സ് ഒരു സീരീസ് ആയിട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒരു ക്വിക്ക് റിവിഷൻ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് ഇത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അപ്പോൾ കുറച്ച് അധികം എപ്പിസോഡുകളിലായിട്ട് നമ്മൾ ഈ സീരീസ് തുടർന്ന് പോകുന്നതായിരിക്കും. അപ്പൊ ഇന്ന് നമ്മൾ ആദ്യത്തെ പാർട്ടാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നിങ്ങളുടെ സിലബസിൽ വളരെ വ്യക്തമായിട്ട് സിവിൽ പോലീസ് ഓഫീസറിന്റെ സ്പെഷ്യൽ ടോപ്പിക്സിന്റെ സിലബസിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് എന്തൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടതെന്ന്. വലിച്ചു വാരിയൊന്നും പഠിക്കേണ്ടതായിട്ടൊന്നുമില്ല, വളരെ കൃത്യമായിട്ട് സിലബസിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ഭാഗത്ത് പറഞ്ഞിട്ടുള്ളത് എന്ന് പറയുന്നത് ഐ പി എസ് സിയെ കുറിച്ചിട്ടാണ്, അല്ലെ, ഇന്ത്യൻ പീനൽ കോഡ് 1860 കുറിച്ചിട്ടാണ് ആദ്യത്തെ ഭാഗത്ത് പറഞ്ഞിട്ടുള്ളത്. അതിൽ തന്നെ ഒരു സബ് ടോപ്പിക്കായിട്ട് പറഞ്ഞിട്ടുണ്ട് ജനറൽ എക്സെപ്ഷൻസ് ഇൻ ഐ പി എസ് സി എന്നുള്ളത്, അല്ലെങ്കിൽ പൊതുവായ ഒഴിവാക്കലുകൾ എന്ന് നമ്മൾ പറയും. സോ ഐ പി എസ് സിയുടെ സെക്ഷനുകളിൽ 76 മുതൽ 106 വരെയാണ് പൊതുവായിട്ടുള്ള ഒഴിവാക്കലുകളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ജനറൽ എക്സെപ്ഷൻസിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ളത്. നമുക്കതെല്ലാം ഒന്നും പഠിക്കേണ്ടതായിട്ടൊന്നുമില്ല, വളരെ വ്യക്തമായിട്ട് ഏതൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ ഐ പി സി 81, 82, 83, 84, 85 അതുപോലെ തന്നെ 88, 89, 92 തുടങ്ങിയിട്ടുള്ള സെക്ഷനുകളാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പൊ അതെന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. സോ ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുന്നത് 81 ഐ പി സി സെക്ഷൻ 81 കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ എന്താണ് ഐ പി സി സെക്ഷൻ 81 എന്ന് പറയുന്നത്? മറ്റൊരു വലിയ കുറ്റം തടയുന്നതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടി വരുന്ന ചെറിയ കുറ്റകൃത്യത്തെ അതൊരു കുറ്റകൃത്യമായിട്ട് കണക്കാക്കുന്നില്ല എന്നുള്ളതാണ് ഐ പി സി സെക്ഷൻ 81 പറയുന്നത്, അല്ലെ. ഒരു വലിയ കുറ്റകൃത്യം തടയാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടി വരുന്ന ഒരു ചെറിയ കുറ്റകൃത്യം അതിനെ നമ്മൾ എന്താണ് ഒരു കുറ്റകൃത്യമായിട്ട് കണക്കാക്കുന്നില്ല എന്നുള്ളതാണ് ഐ പി സി സെക്ഷൻ 81 എന്ന് പറയുന്നത്. പക്ഷേങ്കിൽ ആ ചെയ്യുന്ന പ്രവൃത്തി അല്ലെങ്കിൽ ആ പ്രസ്തുത പ്രവൃത്തി എന്ന് പറയുന്നത് ഒരു നല്ല ഉദ്ദേശത്തോട് കൂടിയിട്ട് ആയിരിക്കണമെന്ന് മാത്രം. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ഐ പി സി സെക്ഷൻ 82 അല്ലെ, ആക്ട് ഓഫ് ചൈൽഡ് അണ്ടർ 7 years of age. എന്താണ്, 7 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾ ചെയ്യുന്ന കൃത്യങ്ങളെ കുറ്റകൃത്യമായിട്ട് കണക്കാക്കുന്നതല്ല എന്നാണ് ഐ പി സി സെക്ഷൻ 82 എന്ന് പറയുന്നത്. അപ്പൊ എത്ര വയസ്സ് തന്നെ താഴെയുള്ള കുട്ടികളാണ്, 7 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ചെയ്യുന്ന കൃത്യങ്ങളെ നമ്മൾ കുറ്റകൃത്യങ്ങളായിട്ട് കണക്കാക്കാറില്ല. അടുത്ത് നമുക്ക് പഠിക്കാനുള്ള സെക്ഷൻ എന്ന് പറയുന്നത് ഐ പി സി സെക്ഷൻ 83 എന്നുള്ളതാണ് അല്ലെ. 82 നമ്മൾ എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്, 7 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ചെയ്യുന്ന കൃത്യങ്ങൾ കുറ്റകൃത്യങ്ങളായിട്ട് കണക്കാക്കാറില്ല എന്നുള്ളതാണ് അല്ലെ. ഇനി 83 വരുമ്പോൾ കുറച്ചുകൂടി ഏജ് കൂടുകയാണ് ചെയ്യുന്നത്. 7 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികളുടെ കാര്യമാണ് ഈ ഒരു സെക്ഷനകത്ത് പറയുന്നത്. എന്നാൽ പൂർണ്ണമായിട്ടും അവർക്ക് ഇതിൽ നിന്ന് ഒഴിവാക്കപ്പെടാൻ പറ്റുമോ? ഇല്ല. അതിനൊരു കേസ് പറയുന്നുണ്ട്. എന്താണ്, 7 വയസ്സിന് 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾ അല്ലെങ്കിൽ 7 വയസ്സിനും 12 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾ അവർ ചെയ്യുന്ന പ്രവൃത്തിയുടെ സ്വഭാവമോ അല്ലെങ്കിൽ അതിന്റെ അനന്തരഫലങ്ങളെ കുറിച്ചിട്ടോ അവർക്ക് മനസ്സിലാക്കാനുള്ള പക്വത വന്നിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്രസ്തുത കുട്ടി ചെയ്യുന്ന കാര്യങ്ങളെ എന്താണ് കുറ്റകൃത്യമായിട്ട് കണക്കാക്കാറുണ്ട്. അപ്പൊ 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്കെല്ലാം എന്താണ് ഈ ഒരു ഒഴിവാക്കലിന്റെ ആനുകൂല്യം ലഭിക്കില്ല. എങ്ങനെയുള്ള കുട്ടികൾക്കായിരിക്കും? 7 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പൂർണ്ണമായിട്ടും കിട്ടും അല്ലെ. 7 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ചെയ്യുന്ന ഒറ്റ കൃത്യങ്ങളും എന്താണ് കുറ്റകൃത്യങ്ങളായിട്ട് കണക്കാക്കാറില്ല. എന്നാൽ 7 തൊട്ട് 12 വയസ്സ് വരെയുള്ള കുട്ടികളുടെ കാര്യം നോക്കുമ്പോൾ അവര് ചെയ്യുന്ന കൃത്യത്തിന്റെ അല്ലെങ്കിൽ കുറ്റത്തിന്റെ സ്വഭാവമോ അല്ലെന്നുണ്ടെങ്കിൽ അതിന്റെ അനന്തരഫലത്തെ കുറിച്ചിട്ടോ അവർക്ക് മനസ്സിലാക്കാനുള്ള പക്വത വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് എന്തിൽ നിന്ന് ഒഴിവായി കിട്ടുക, ഈ ഒരു സെക്ഷന്റെ അല്ലെങ്കിൽ ഈ ഒരു ഇതിന്റെ ആനുകൂല്യം അവർക്ക് കിട്ടുക. ഇതാണ് സെക്ഷൻ 83 പറയുന്നത്. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഐ പി സി സെക്ഷൻ 84 84. എന്താണ് 84 പറയുന്നത്? ആക്ട് ഓഫ് എ പേഴ്സൺ ഓഫ് അൺസൗണ്ട് മൈൻഡ് എന്നുള്ളതാണ് അല്ലെ. എന്താണ് അൺസൗണ്ട് മൈൻഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു കുറ്റകൃത്യം ചെയ്യുന്ന സമയത്ത് ആ കുറ്റകൃത്യം ചെയ്യുന്ന ആൾക്ക് ചിത്തഭ്രമം കാരണം അല്ലെങ്കിൽ ബുദ്ധിഭ്രമം കാരണം അല്ലെങ്കിൽ മാനസിക വെല്ലുവിളി കാരണം ആ കുറ്റത്തിന്റെ സ്വഭാവമോ അതിന്റെ അനന്തരഫലത്തെ കുറിച്ച് മനസ്സിലാക്കാനുള്ള കഴിവില്ലായ്മയോ സംഭവിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തിക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള അയാൾ ചെയ്യുന്ന കുറ്റം എന്താണ് ഒരു കുറ്റകൃത്യമായിട്ട് കണക്കാക്കുന്നതല്ല എന്നുള്ളതാണ് ഐ പി സി സെക്ഷൻ 84 പറഞ്ഞത്. അപ്പൊ എങ്ങനെയുള്ള വ്യക്തി ആയിരിക്കണം
അൺസൗണ്ട് മൈൻഡ് ഉള്ള ഒരാളായിരിക്കും അല്ലെ, അല്ലെങ്കിൽ ആ കുറ്റകൃത്യം നടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ചിത്തഭ്രമം അല്ലെങ്കിൽ ബുദ്ധിഭ്രമം ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഉണ്ടായിരിക്കുന്ന ആളായിരിക്കണം കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടാകുന്നത്. അങ്ങനെ ചെയ്യുന്ന ആള് ചെയ്യുന്ന ആക്ടുകൾ എന്താണ് ഒരു കുറ്റത്തിന്റെ കീഴിൽ വരില്ല, അദ്ദേഹത്തിനെ ഈ ഒരു എക്സെപ്ഷന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതായിരിക്കും. പക്ഷേങ്കില് ഒരാളെ കൊല്ലാൻ വേണ്ടിയിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ അപായപ്പെടുത്താൻ വേണ്ടിയിട്ടോ പ്ലാനിങ് ഒക്കെ ചെയ്തിട്ട് ചെയ്യുന്ന ആക്ടുകൾ ഉണ്ടാവില്ലേ, കാരണം ആയുധങ്ങൾ മേടിക്കുന്നു, പ്ലാൻ സെറ്റ് ചെയ്യുന്നു, അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് കുറ്റകൃത്യമായിട്ടായിരിക്കും കണക്കാക്കുന്നത്. ഇത് അങ്ങനെയുള്ള ഒരു കാര്യത്തിലല്ല പറയുന്നത്. ആ ചെയ്യുന്ന സമയത്ത് ചിത്തഭ്രമം സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചിത്തഭ്രമം ഉള്ള സമയത്താണ് അയാൾ അത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്താണ് ഈ ഒരു നിയമത്തിന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതായിരിക്കും. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് IPC സെക്ഷൻ 85 85 അല്ലെ. 85 എന്താ പറയുന്നത്, ഇൻടോക്സിക്കേഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ അറിവ് കൂടാതെയോ അല്ലെങ്കിൽ സമ്മതമില്ലാതെയോ ബലം പ്രയോഗിച്ചിട്ട് അയാൾക്ക് നൽകുന്ന ലഹരി, ആ ലഹരി വസ്തു ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ആ ലഹരിയുടെ സ്വാധീനത്തിൽ അദ്ദേഹം ചെയ്യുന്ന കുറ്റം എന്താണ് ഒരു കുറ്റകൃത്യമായിട്ട് പരിഗണിക്കില്ല എന്നാണ് IPC സെക്ഷൻ 85 പറയുന്നത്. ഇപ്പോൾ ഒരാളെ നിർബന്ധിച്ചിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അറിവില്ലാതെ ഇപ്പോൾ കൊക്കക്കോളയിലോ അല്ലെങ്കിൽ മറ്റ് പാനീയങ്ങളിലോ ഒക്കെ ചേർത്തിട്ട് ലഹരികൾ കൊടുക്കാറുണ്ട്, അങ്ങനെ ലഹരികൾ കൊടുത്ത് ആ ലഹരികളുടെ സ്വാധീനത്തിൽ അദ്ദേഹം ഏതെങ്കിലും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ എന്താണ് ആ കുറ്റകൃത്യം കുറ്റമായിട്ട് പരിഗണിക്കില്ല എന്നാണ് 85 പറയുന്നത്. പക്ഷേങ്കിൽ അത് അയാളുടെ അറിവ് കൂടാതെയോ അല്ലെങ്കിൽ അയാളുടെ ഇച്ഛാശക്തിക്ക് എതിരായിട്ടോ കൊടുത്തിട്ടുള്ളതായിരിക്കണം, അല്ലാതെ വെറുതെ ഒരാള് ഏതെങ്കിലും ഒരു ബാറിൽ പോയി മദ്യപിച്ചിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും ലഹരി ഉപയോഗിച്ചിട്ടോ പോയി വേറൊരാളെ കൊന്നു കഴിഞ്ഞാൽ അത് കേസാവും. ഇതങ്ങനെയല്ല പറയുന്നത്, അയാൾ അറിയുന്നില്ല അല്ലെങ്കിൽ അയാൾക്ക് ബോധമില്ലാത്ത അവസ്ഥയിൽ അല്ല അയാളെ നിർബന്ധിപ്പിച്ച് ലഹരി ഉപയോഗിപ്പിച്ചിട്ട് ഒരു കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അങ്ങനെയുള്ള അവസ്ഥയിലുള്ള കാര്യമാണ് IPC സെക്ഷൻ 85 പറയുന്നത്. അപ്പൊ നമ്മൾ ഇത്രയും നേരം പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്ന് പറയുന്നത് ഏതൊക്കെ വകുപ്പുകളാണ്, 81 പറഞ്ഞു, 82 പറഞ്ഞു, 83, 84, 85. അപ്പൊ ഒന്നുകൂടി ഒന്ന് പെട്ടെന്നൊന്ന് പറയാം. 81 എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഒരു വലിയ കുറ്റകൃത്യം തടയുന്നതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടി വരുന്ന ചെറിയ കുറ്റകൃത്യം എന്താണ് ഒരു കുറ്റകൃത്യമായിട്ട് കണക്കാക്കപ്പെടുന്നില്ല, അതിന് ഒരു പൊതുവായിട്ടുള്ള ഒഴിവാക്കല് ഉണ്ടാവും അല്ലെങ്കിൽ എക്സെപ്ഷൻ കേസിൽ പെടുന്ന ഒരു കാര്യമാണെന്ന് പറഞ്ഞു അല്ലെ. 82 എന്താണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, കുട്ടികളെ സംബന്ധിക്കുന്ന കാര്യമാണ് അല്ലെ. എത്ര വയസ്സിന് താഴെയുള്ള കുട്ടികൾ, 7 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ചെയ്യുന്ന കൃത്യങ്ങളെ എന്താണ് കുറ്റകൃത്യമായിട്ട് കണക്കാക്കില്ല എന്നാണ് IPC സെക്ഷൻ 82 പറഞ്ഞു. ഇനി 83 എന്താണ് പറഞ്ഞത്, കുറച്ചും കൂടി മുതിർന്ന കുട്ടികൾ അല്ലെ, 7 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾ. പക്ഷേങ്കില് അതിനകത്തൊരു പ്രത്യേക കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താണ് ആ കുട്ടിക്ക് അയാൾ ചെയ്ത കുറ്റകൃത്യത്തിന്റെ സ്വഭാവമോ അല്ലെങ്കിൽ അതിന്റെ അനന്തരഫലത്തെ കുറിച്ചോ മനസ്സിലാക്കാനുള്ള പക്വത ഇല്ലാത്ത സാഹചര്യത്തിൽ മാത്രമാണ് ആ കുട്ടിക്ക് എന്താണ് ഈ നിയമത്തിന്റെ പരിരക്ഷ കിട്ടുന്നത്. സെക്ഷൻ 83. ഇനി 84 നമ്മൾ എന്താണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ചിത്തഭ്രമത്തെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ, അല്ലെങ്കിൽ അൺസൗണ്ട് മൈൻഡിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒരു കുറ്റകൃത്യം സംഭവിക്കുന്ന സമയത്ത് ചിത്തഭ്രമം സംഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ ബുദ്ധിഭ്രമം സംഭവിച്ചിട്ടുള്ള ഒരാൾ ചെയ്യുന്ന കാര്യം എന്താണ് അതൊരു കുറ്റകൃത്യമായിട്ട് കണക്കാക്കില്ല. പക്ഷേങ്കിൽ അയാളുടെ പ്രീ പ്ലാൻഡ് ആയിട്ട് ആയുധങ്ങൾ മേടിക്കുകയോ അല്ലെങ്കിൽ ഒരു കുറ്റകൃത്യം ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ തയ്യാറാക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് കുറ്റകൃത്യത്തിന്റെ പരിധിക്കകത്ത് തന്നെ വരും. ഇത് അല്ലാതെയുള്ള കാര്യമാണ് പറയുന്നത്. 85 എന്താണ് പറയുന്നത്, ഒരാളെ നിർബന്ധിച്ച് ലഹരിക്ക് അടിമയാക്കിയിട്ട് അല്ലെങ്കിൽ ലഹരിയുടെ സ്വാധീനത്തിൽ അയാൾ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെ, അയാളുടെ അറിവോ സമ്മതമോ ഇല്ലാതെ അല്ലെന്നുണ്ടെങ്കിൽ അയാളുടെ ഇച്ഛാശക്തിക്കെതിരായിട്ട് ലഹരി ഉപയോഗിച്ചുകൊണ്ട് അയാൾ ചെയ്യുന്ന കാര്യം അതൊരു കുറ്റകൃത്യമായിട്ട് കണക്കാക്കില്ല എന്നാണ് IPC സെക്ഷൻ 85 പറയുന്നത്. അപ്പൊ ഇത്രയും നേരം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് 81 മുതൽ 85 വരെയുള്ള കാര്യങ്ങളാണ്. ഇനി പഠിക്കാനുള്ളത് നമുക്ക് പ്രധാനപ്പെട്ടിട്ടുള്ള 3 സെക്ഷനുകളാണ്, 88, 89, 92. ഇനി നമ്മൾ പറയാൻ പോകുന്ന കൺസെന്റിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്, കൺസെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ബാധിക്കുന്ന അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വകുപ്പുകളാണ് ഇനി നമ്മൾ പറയുന്നത്. എന്താണ് IPC സെക്ഷൻ 88 പറയുന്നത്, മരണം സംഭവിക്കുമെന്നോ അല്ലെന്നുണ്ടെങ്കിൽ ഹാനികരമാകുമെന്നോ ഉദ്ദേശമില്ലാതെ ഒരാളുടെ ഗുണത്തിന് വേണ്ടിയിട്ട് അയാളുടെ സമ്മതത്തോട് കൂടിയിട്ട് ചെയ്യുന്ന പ്രവൃത്തി ആ വ്യക്തിക്ക് ഹാനികരമായിട്ട് ഭവിച്ചു കഴിഞ്ഞാൽ അതൊരു കുറ്റകൃത്യമായിട്ട് പരിഗണിക്കില്ല. ഈ കേസ് കൂടുതൽ എപ്പോഴാണ് സംഭവിക്കുക,
കൂടുതൽ ആശുപത്രികളിലൊക്കെ ആയിരിക്കും സംഭവിക്കുക അല്ലെ, ഡോക്ടർമാരുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ഓപ്പറേഷൻസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കും ഈ ഒരു കാര്യം ഉണ്ടാവുക അല്ലെ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ എന്തെങ്കിലും സർജറിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് നമ്മൾ ധാരാളമായിട്ടുള്ള പേപ്പറുകളിൽ കൺസെന്റ് ഒപ്പിട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് കാണാം അല്ലെ, ഏതെങ്കിലും രീതിയിൽ ഉണ്ടാകുന്ന. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അനസ്തേഷ്യ പോലും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് നയിക്കാനുള്ള സാധ്യതകൾ ഉണ്ടാവും. അത് ആ രോഗിയുടെ ശാരീരികമായിട്ടുള്ള കണ്ടീഷൻസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഡോക്ടേഴ്സ് എന്ത് ചെയ്യും, അതിന് പ്രിക്കോഷൻ ആയിട്ട് എന്ത് ചെയ്യും, നമ്മുടെ കയ്യിൽ നിന്ന് കൺസെന്റുകൾ എഴുതി മേടിക്കാറുണ്ട് അല്ലെ. അപ്പൊ ഒരു 88 എന്താണ് പറയുന്നത്, IPC Section 88 എന്താണ് പറയുന്നത്, മരണം സംഭവിക്കുമെന്നോ അല്ലെങ്കിൽ ഹാനികരമാകുമെന്നോ ഉദ്ദേശമില്ലാണ്ട് ഒരാളുടെ ഗുണത്തിന് വേണ്ടിയിട്ട് അയാളുടെ സമ്മതത്തോട് കൂടിയിട്ട് അല്ലെങ്കിൽ അയാളുടെ തന്നെ കൺസെന്റോട് കൂടിയിട്ട് ചെയ്യുന്ന പ്രവൃത്തി പ്രസ്തുത വ്യക്തിക്ക് ഹാനികരമായിട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ അതൊരു കുറ്റകൃത്യമായിട്ട് കണക്കാക്കും. ഇപ്പൊ എന്റെ കയ്യിൽ നിന്ന് ഒരു സർജറിക്ക് വേണ്ടിയിട്ട് ഞാൻ എല്ലാ കാര്യങ്ങളും കൺസെന്റ് എഴുതി ഒപ്പിട്ട് കഴിഞ്ഞിട്ട് സർജറിയിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ് അതൊരു കുറ്റകൃത്യമായിട്ട് ഡോക്ടറുടെ മേലെ എന്താണ് പറയാനായിട്ട് പറ്റില്ല എന്നാണ് IPC Section 88 പറയുന്നത്. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് IPC Section 89 അല്ലെ. 88 നമ്മൾ കൺസെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെയാണ് പറഞ്ഞത്, 89 കൺസെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെയാണ്. പക്ഷേങ്കിൽ 89 പറയുന്നത് 12 വയസ്സിൽ താഴെ ഉള്ളത് അല്ലെന്നുണ്ടെങ്കിൽ ചിത്തഭ്രമം ബാധിച്ചിട്ടുള്ളതോ ആയിട്ടുള്ള ഒരാളുടെ രക്ഷകർത്താവിന്റെ സമ്മതത്തോട് കൂടിയിട്ട് മരണം സംഭവിക്കണമെന്ന് ഉദ്ദേശമില്ലാതെ അയാളുടെ ഗുണത്തിനായിട്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തി പ്രസ്തുത വ്യക്തിക്ക് എന്താണ് ഹാനികരമായിട്ട് സംഭവിച്ചാൽ അത് കുറ്റകൃത്യമായിട്ട് കണക്കാക്കപ്പെടുന്നു. അപ്പൊ ഞാൻ എന്താണ് പറഞ്ഞത്, 12 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ അല്ലെ, അല്ലെങ്കിൽ ചിത്തഭ്രമം ബാധിച്ചിട്ടുള്ള ആൾക്കാർ, അവരുടെ കൺസെന്റ് അല്ല മേടിക്കുക, ആരുടെ കൺസെന്റ് ആണ് മേടിക്കുക, അവരുടെ രക്ഷകർത്താവിന്റെ അല്ലെങ്കിൽ ഗാർഡിയന്റെ കൺസെന്റ് ആയിരിക്കും മേടിക്കുക അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസരത്തിൽ ആ പേഷ്യന്റിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ മരണം സംഭവിക്കണമെന്ന് ഉദ്ദേശമില്ലാതെ അവരുടെ ഗുണത്തിനായിട്ട് ചെയ്യുന്നതായിരിക്കും അല്ലെ, ഏതെങ്കിലും ഒരു സർജറിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ അതുപോലെ അടിയന്തരമായിട്ട് ചെയ്യേണ്ടി വരുന്നതായിട്ടുള്ള സാഹചര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും. പക്ഷെങ്കിൽ മേജർ ആയിട്ടുള്ള സർജറി ആയിരിക്കും. പക്ഷെങ്കിൽ അങ്ങനെ ഗുണത്തിനായിട്ട് ചെയ്യുന്ന ഒരു കാര്യം ആ പ്രസ്തുത വ്യക്തിയുടെ എന്താണ് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ഹാനികരമായിട്ടാണ് സംഭവിക്കുന്നത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് കുറ്റകരമായിട്ട് കണക്കാക്കുന്നതല്ല. ഇതാണ് IPC Section 89 പറയുന്നത്. ഇനി എന്താണ് IPC Section 92 പറയുന്നത്, കൺസെന്റ് മേടിക്കാൻ പറ്റാത്ത ചില സാഹചര്യങ്ങൾ, അതിനെ കുറിച്ചിട്ടാണ് IPC Section 92 പറയുന്നത് അല്ലെ. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ വ്യക്തിയുടെയോ അല്ലെന്നുണ്ടെങ്കിൽ രക്ഷകർത്താവിന്റെയോ സമ്മതം വാങ്ങാതെ പ്രസ്തുത വ്യക്തിക്ക് എന്താണ് ഹാനികരമാകുമെന്ന് ഉദ്ദേശമില്ലാതെ നന്മ സംഭവിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ ചെയ്യുന്ന പ്രവൃത്തി അത് ചിലപ്പോൾ എന്താണ് ആ വ്യക്തിക്ക് ഹാനികരമായിട്ട് സംഭവിച്ചേക്കാം അല്ലെ. അപ്പോൾ എന്താണ് അങ്ങനെ വരുന്ന കൃത്യങ്ങളെ കുറ്റകൃത്യമായിട്ട് കണക്കാക്കുന്നതല്ല. അതേത് കേസിലായിരിക്കും വരുന്നത്, ഇപ്പോൾ എമർജൻസി ആയിട്ട് ഒരു സർജറി വേണ്ടി വരുന്ന കാര്യത്തിൽ അല്ലെ, നമ്മൾ വേറെ എവിടെയെങ്കിലും യാത്ര ചെയ്യണം. ഇപ്പോൾ കോട്ടയത്തുള്ള ഒരാൾ തിരുവനന്തപുരത്ത് വരികയാണ്, തിരുവനന്തപുരത്ത് പെട്ടെന്ന് ഒരു ആക്സിഡന്റ് ഉണ്ടാകുക, ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയാണ്, അടിയന്തരമായിട്ടൊരു സർജറി വേണം അല്ലെ, ബന്ധുക്കളൊക്കെ കോട്ടയത്താണ്, അവിടെ നിന്ന് ഇവിടെ വരെ വരാനുള്ള സമയം ഉണ്ടാവില്ല അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ എന്ത് ചെയ്യും, രോഗിയുടെ കൺസെന്റ് മേടിക്കാൻ പറ്റുന്നില്ല, രക്ഷകർത്താവിന്റെ കൺസെന്റ് മേടിക്കാൻ പറ്റില്ല, എത്രയും പെട്ടെന്ന് അടിയന്തരമായിട്ട് സർജറി ചെയ്യേണ്ടി വരുന്നുണ്ട് അല്ലെ. അങ്ങനെയുള്ള സമയത്ത് എന്ത് ചെയ്യും, ഡോക്ടേഴ്സ് എന്ത് ചെയ്യും, പെട്ടെന്ന് സർജറി നടത്തുകയാണ് ചെയ്യുന്നത് അല്ലെ. അങ്ങനെയുള്ള കേസുകളാണ് IPC Section 92 പറയുന്നത്. അപ്പൊ 88, 89, 92 പിടികിട്ടിയോ. 88 എന്താണ് പറഞ്ഞിരുന്നത്, മരണം സംഭവിക്കണമെന്നോ അല്ലെങ്കിൽ ഹാനികരമാകുമെന്നോ ഉദ്ദേശമില്ലാതെ ഒരാളുടെ ഗുണത്തിന് വേണ്ടിയിട്ട് അയാളുടെ തന്നെ സമ്മതത്തോട് കൂട്ടിയിട്ട് അല്ലെ, അയാളുടെ തന്നെ കൺസെന്റോട് കൂടിയിട്ട് ചെയ്യുന്ന പ്രവൃത്തി എന്താണ് അയാൾക്ക് ദോഷകരമായിട്ട് സംഭവിച്ചാൽ അതിനെ കുറ്റകൃത്യമായിട്ട് കണക്കാക്കില്ല. 89 എന്താണ് പറയുന്നത്, നേരിട്ട് ആ വ്യക്തിയുമായിട്ടല്ല കൺസെന്റ് ഒപ്പിടുന്നത്, വേറെ ആരുമായിട്ടാണ്, ആ രക്ഷകർത്താവുമായിട്ടോ ഗാർഡിയനുമായിട്ടോ ബന്ധപ്പെട്ട ആരുടെയൊക്കെ കേസിലാണ് അത് വരിക, ഒന്നുകിൽ 12 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ കേസിൽ വരും, അല്ലെന്നുണ്ടെങ്കിൽ ചിത്തഭ്രമം ബാധിച്ചിട്ടുള്ള ആൾക്കാരുടെ കേസിൽ എന്താണ് രക്ഷകർത്താവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കൺസെന്റ് ഒപ്പിടുകയും പിന്നീട് ആ വ്യക്തിക്ക് എന്താണ് ആ രോഗിക്കോ അല്ലെങ്കിൽ ആ പ്രസ്തുത വ്യക്തിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിനെ കുറ്റകൃത്യമായിട്ട് കണക്കാക്കാൻ പറ്റില്ല. മൂന്നാമത്തെ കേസിൽ എന്താണ് പറഞ്ഞത്, പെട്ടെന്ന് ഉണ്ടാവുന്ന അല്ലെ കൺസെന്റ് മേടിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ എന്താണ് ചെയ്യുന്ന പ്രവൃത്തികൾ അല്ലെങ്കിൽ അതുമൂല പ്രസ്തുത വ്യക്തിക്ക് ഏതെങ്കിലും രീതിയിൽ ഹാനികരമായിട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ അത് കുറ്റകൃത്യമായിട്ട് കണക്കാക്കില്ല. അപ്പൊ ഇത്രയുമാണ് IPC നമ്മളിപ്പോ 81 മുതൽ 92 വരെയുള്ള കാര്യങ്ങൾ, പൊതുവായിട്ടുള്ള ഒഴിവാക്കലുകളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ജനറൽ എക്സെപ്ഷൻസിനെ കുറിച്ചിട്ടാണ് ഇത്രയും ഭാഗത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ ഈ ഒരു ഭാഗം ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. നമുക്കിനി അടുത്ത ഭാഗത്തിലേക്ക് പോകാം. ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പൊതുവായിട്ടുള്ള ഒഴിവാക്കലുകളെ കുറിച്ചിട്ടാണ് അല്ലെ. ഇനി അല്ലാതെയുള്ള കുറച്ച് കുറ്റകൃത്യങ്ങളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ IPC സെക്ഷനുകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇനിയുള്ള കാര്യങ്ങൾ പറയുന്നത്. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് IPC Section 268
പബ്ലിക് നോയിസൻസ് അല്ലെന്നുണ്ടെങ്കിൽ പൊതുജന ശല്യം എന്നുള്ളതാണ് ആ ഒരു വകുപ്പ് പറയുന്നത് അല്ലെ. പൊതുജനങ്ങൾക്ക് അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് ബുദ്ധിമുട്ടാകുന്ന രീതിയിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് ആ ഒരു കുറ്റകൃത്യത്തിനകത്ത് വരുന്നത്. എന്താണ് ഇപ്പോ രാത്രി 10 മണി കഴിഞ്ഞിട്ട് ഉച്ചത്തിൽ പാട്ട് വെക്കുക, അല്ലെങ്കിൽ അയൽക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുക, അല്ലെ, പടക്കം പൊട്ടിക്കുക, അതുപോലെ തന്നെ പബ്ലിക് റോഡുകൾ തടഞ്ഞുകൊണ്ട് ഉള്ള പ്രവർത്തികൾ ചെയ്യുക, അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പുകളിൽ നിന്നുള്ള പ്രവർത്തികൾ ചെയ്യുക. അപ്പോൾ അങ്ങനെ പബ്ലിക്കിന് അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ് എന്തിൽ പറയുന്നത്, പബ്ലിക് നോയിസൻസ് അല്ലെങ്കിൽ പൊതുജന ശല്യം എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തിൽ IPC സെക്ഷൻ 268 പറയുന്നു. ഇനി 269, 270 രണ്ടും വലിയ വ്യത്യാസങ്ങളില്ല, ഒരു ചെറിയ വ്യത്യാസം മാത്രമാണ് 269 270 തമ്മിൽ പറയുന്നത്. രണ്ടും മനുഷ്യ ജീവിതത്തിന് എന്താണ് ഹാനികരമായിട്ടുള്ള രോഗങ്ങൾ പകർത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രണ്ട് സെക്ഷനുകളാണ് 269 270 എന്ന് പറയുന്നത്. എന്താണ് അത് തമ്മിലുള്ള വ്യത്യാസം? 269 പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവന് അപായകരമായിട്ടുള്ള രോഗത്തിന്റെ പകർച്ച വ്യാപിപ്പിക്കുവാൻ വേണ്ടിയിട്ട് അശ്രദ്ധമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ അത് എന്ന് പറയുന്നത് ഒരു കുറ്റമാണ്. അത് സെക്ഷൻ 269 ഇത് അശ്രദ്ധമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ടാണ് രോഗങ്ങൾ പടരുന്നത്. എന്നാൽ 270 പറയുന്നത് എന്താണ്, വിദ്വേഷപൂർവമായിട്ട് അല്ലെങ്കിൽ ഇന്റൻഷണലി ചെയ്യുന്ന കാര്യമാണ്. ഇന്റൻഷണലി എന്താണ് ഒരു രോഗം വ്യാപിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുന്നത് എന്താണ് IPC സെക്ഷൻ 270 പ്രകാരം എന്താണ് ആ കുറ്റകൃത്യത്തിന്റെ കീഴിൽ വരുന്നതാണ്. എന്നാൽ ഇത് രണ്ടും ഈ പറയുന്നത് പോലെ ഒന്ന് അശ്രദ്ധമായിട്ട് അല്ലെങ്കിൽ നെഗ്ലിജന്റ് ആയിട്ട് ചെയ്യുന്ന ഒരു ആക്ടാണ്, മറ്റത് മാലിഗ്നന്റ് ആയിട്ട് ചെയ്യുന്ന ഒരു ആക്ടാണ്. 269 എന്ന് പറയുന്നതാണ് നെഗ്ലിജന്റ് ആയിട്ടുള്ള ഒരു ആക്ട്, അശ്രദ്ധാപൂർവം ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലെ. രോഗം പരത്തുവാൻ വേണ്ടിയിട്ട് അശ്രദ്ധമായിട്ട് ചെയ്യുന്ന ചില കാര്യങ്ങൾ എന്താണ് IPC സെക്ഷൻ 269 വരുന്നത്. എന്നാൽ 270 വിദ്വേഷപൂർവം ഒരാൾക്ക് അസുഖം വ്യാപിക്കണം അല്ലെങ്കിൽ ഒരു സമൂഹത്തിന് അസുഖം വ്യാപിക്കണം എന്ന് കരുതിക്കൊണ്ട് ചെയ്യുന്ന ഒരു കാര്യത്തെയാണ് നമ്മൾ 270 പറയുന്നത്. ഇവിടെ ശിക്ഷകൾ തമ്മിൽ വ്യത്യാസമുണ്ട്. സെക്ഷൻ 269 കുറ്റകൃത്യം എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് രണ്ട് തരത്തിലുമുള്ള ഇംപ്രിസൺമെന്റ് കിട്ടാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഒന്നുകിൽ സിമ്പിൾ ഇംപ്രിസൺമെന്റ് ആകാം, അല്ലെങ്കിൽ റിഗറസ് ഇംപ്രിസൺമെന്റ് ആകാം. എന്താണ് സാധാരണ തടവോ അല്ലെങ്കിൽ കഠിന തടവോ കിട്ടാവുന്ന വകുപ്പാണ് IPC സെക്ഷൻ 269 എന്ന് പറയുന്നത്. 6 മാസമാണ് തടവിന് വിധിക്കുക, മാക്സിമം 6 മാസം, അല്ലെന്നുണ്ടെങ്കിൽ പിഴ, അല്ലെന്നുണ്ടെങ്കിൽ ഇവ രണ്ടും കൂടി കിട്ടാം. അപ്പൊ അതിന്റെ ശിക്ഷ കൂടി നിങ്ങൾ ഇപ്പോടെ ഓർത്തു വെക്കണം. എന്നാൽ 270 വിദ്വേഷപൂർവ്വം പകർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതാണെന്നുണ്ടെങ്കിലോ അതിന് 2 വർഷം വരെ തടവ് കിട്ടാവുന്ന ശിക്ഷയാണ് 270 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ് രണ്ട് രീതിയിലുമുള്ള തടവ് കിട്ടാം, അതുപോലെ തന്നെ പിഴയുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ ഇവ രണ്ടും കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പം 268, 69, 70 മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി ഇതിനകത്ത് പറയാത്ത ഒരു സെക്ഷൻ ഉണ്ട്, 271 എന്ന് പറയുന്ന ഒരു സെക്ഷൻ. എങ്കിലും ഈ കോവിഡ് കാലത്തൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള ഒരു സെക്ഷനാണ് സെക്ഷൻ IPC സെക്ഷൻ 271 എന്ന് പറയുന്നത്. എന്താണ് ക്വാറന്റൈൻ ചട്ടം അനുസരിക്കാതിരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അല്ല, നമ്മുടെ കോവിഡ് സാഹചര്യങ്ങളൊക്കെ ഉണ്ടായ സാഹചര്യത്തിൽ ഇപ്പൊ 2-3 തവണയായിട്ട് പല രീതിയിലുള്ള വേവുകൾ വരികയും നമ്മളോട് ക്വാറന്റൈനിൽ പോകാനൊക്കെ ഗവൺമെന്റ് ആവശ്യപ്പെടുകയും അതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ തരികയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ടും അതനുസരിക്കാതെ പല ആളുകളും പുറത്തിറങ്ങുകയും അല്ലെ പല പ്രവർത്തികളിൽ ഏർപ്പെടുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ ന്യൂസുകളിലും അല്ലാതെ നേരിട്ടുമൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ IPC സെക്ഷൻ 271 ക്വാറന്റൈൻ ചട്ടം അനുസരിക്കാതിരിക്കലിനെ കുറിച്ചിട്ട് പറയുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, 1860 വന്നിട്ടുണ്ടായിരുന്ന ഒരു നിയമമാണ് അല്ലെ, അന്നത്തെ സമയത്ത് ബ്രിട്ടീഷുകാർ എഴുതിയുണ്ടാക്കിയിട്ടുള്ള ഒരു നിയമമാണ് അല്ലെ. അപ്പൊ അന്നു മുതൽ എന്താണ് ക്വാറന്റൈൻ, നമ്മളാ ഇപ്പോഴാണ് ആ വാക്കുകൾ കൂടുതൽ കേൾക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിലും അന്നത്തെ കാലത്ത് ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന് കപ്പലുകളിലൊക്കെ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുള്ള ആൾക്കാരുണ്ട് അല്ലെ. വസൂരി പോലെയുള്ള അസുഖങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ പടർന്നിട്ടുണ്ടായിരുന്ന ഒരു കാലഘട്ടം ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അന്നു മുതലേ ക്വാറന്റൈൻ എന്ന് പറയുന്ന ഒരു കാര്യം നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ക്വാറന്റൈൻ ലംഘനത്തെ കുറിച്ചിട്ടാണ് IPC സെക്ഷൻ 271 പറയുന്നത്. സിലബസിൽ പറയുന്നില്ല എങ്കിലും എന്താണ് ഒന്ന് ഓർത്തു വെക്കുന്നത് നല്ലതായിരിക്കും. ഇനി 277 എന്ന് പറയുന്ന ഒരു സെക്ഷൻ നമ്മുടെ ഈ ഒരു ഭാഗത്ത് പറയുന്ന അവസാനത്തെ സെക്ഷനാണ്. എന്താണ് IPC സെക്ഷൻ 277 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പൊതുജനങ്ങൾ ഉപയോഗിക്കുന്നതായിട്ടുള്ള ഒരു റിസർവോയർ അല്ലെങ്കിൽ നീരുറവയോ എന്താണ് അത് മലിനമാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് IPC സെക്ഷൻ 277 പറഞ്ഞത്. പൊതുജനങ്ങൾ ഉപയോഗിക്കുന്ന ഒരു നീരുറവയോ അല്ലെന്നുണ്ടെങ്കിൽ റിസർവോയറോ മലിനമാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സെക്ഷനാണ് IPC സെക്ഷൻ 277 എന്ന് പറയുന്നത്. തടവ് ശിക്ഷയുണ്ട്, 3 മാസം വരെയാണ് മാക്സിമം തടവ് ശിക്ഷ കിട്ടുന്നത്.
ഇതിന്റെ ഫൈൻ എന്ന് പറയുന്നത് 500 രൂപയാണ്, ചെറിയൊരു തുക മാത്രമാണ് അല്ലെ, അതാണ് അതിന്റെ ഒരു കാഠിന്യമായിട്ട് അവർ കണക്കാക്കുന്നത്. അപ്പം മാക്സിമം 3 മാസം തടവ് അല്ലെന്നുണ്ടെങ്കിൽ 500 രൂപ പിഴ, അല്ലെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഈ ഒരു ഭാഗം നമുക്ക് ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്താലോ. എന്തൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ആദ്യത്തെ ഭാഗത്ത് നമ്മൾ പൊതുവായിട്ടുള്ള ഒഴിവാക്കലുകളെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ശിക്ഷകൾ കിട്ടുന്ന രീതിയിലുള്ള നിയമങ്ങളെ കുറിച്ചിട്ടാണ് പറഞ്ഞത് അല്ലെ. 268 വരെയുള്ള സെക്ഷനുകളിൽ നമ്മൾ ശിക്ഷകൾ കിട്ടാവുന്ന രീതിയിലുള്ള സെക്ഷനുകളെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. ഒന്ന് എന്താണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? 268 എന്താണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? പബ്ലിക് ന്യൂസൻസിനെ കുറിച്ചിട്ടാണ് അല്ലെങ്കിൽ പൊതുജന ശല്യത്തെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി IPC സെക്ഷൻ 269 എന്തായിരുന്നു? അശ്രദ്ധാപൂർവം എന്താണ് രോഗങ്ങൾ വളർത്ത, മനുഷ്യ ജീവിതത്തിന് ഡേഞ്ചറസ് ആയിട്ടുള്ള രീതിയിലുള്ള രോഗങ്ങൾ പകർത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സെക്ഷനാണ് IPC സെക്ഷൻ 269. ഇതൊരു നെഗ്ലിജന്റ് ആക്ട് ആണ്. അതാണ് 269 പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായിരുന്നു അതിന്റെ ശിക്ഷ? മാക്സിമം 6 മാസം തടവ് അല്ലെന്നുണ്ടെങ്കിൽ പിഴ, അല്ലെന്നുണ്ടെങ്കിൽ ഇവ രണ്ടും കൂടി കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇനി 270 ആണെങ്കിലോ ചെറിയൊരു വ്യത്യാസം മാത്രമാണ് 269 ഉള്ളത്. എന്താണ്? വിദ്വേഷപൂർവം അല്ലെങ്കിൽ ഇന്റൻഷണലി അല്ലെങ്കിൽ മാലിഗ്നന്റ് ആക്ട് ആയിട്ട് ഒരു രോഗം, ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു രോഗം, മനുഷ്യ ജീവിതത്തിനെ ഡേഞ്ചറസ് ആയിട്ട് ബാധിക്കാൻ സാധ്യതയുള്ള ഒരു രോഗം പകർത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് IPC സെക്ഷൻ 270 പറയുന്നത്. ഇതിന് 2 വർഷം വരെ തടവ് കിട്ടാം, അല്ലെങ്കിൽ പിഴ കിട്ടാം, അല്ലെങ്കിൽ ഇവരൊക്കെ കൂടി ചേർന്ന് കിട്ടാം. ഇനി IPC സെക്ഷൻ 277 അല്ലെ, പബ്ലിക് ഉപയോഗിക്കുന്ന ഒരു റിസർവോയറോ അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് ഒരു നീരുറവയോ മലിനമാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു സെക്ഷൻ പറയുന്നത്. ഇതിന്റെ ശിക്ഷ എത്രയാണ്? മാക്സിമം 3 മാസം അല്ലെങ്കിൽ 500 രൂപ പിഴ, അല്ലെങ്കിൽ ഇവ രണ്ടും കൂടി കിട്ടും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ, നമ്മുടെ പാർട്ട് 1 നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. താങ്ക് യു സോ മച്ച്.